നമ്മൾ പരിചയപ്പെടുന്ന ഇന്നത്തെ വിശുദ്ധൻ പൗലായിലെ വിശുദ്ധ ഫ്രാൻസിസ്. നേപ്പിൾസിന് സമീപം കലബ്രിയായിൽ പൗല എന്ന നഗരത്തിൽ ഭക്തരും ദരിദ്രരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് 1416 ഫ്രാൻസിസ് പൂജാതനായി. മകൻ ഫ്രാൻസിസ് അസീസിയെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കന്മാർ അവനൊരു ഫ്രാൻസിസ്കൻ സ്കൂളിലേക്കാണ് പഠിക്കാൻ അയച്ചത്. അവിടുത്തെ സന്യാസികളെക്കാൾ കൂടുതൽ പ്രായശ്ചിത്തവും ഏകാന്തതയും ഈ ബാലൻ അനുഷ്ഠിച്ചിരുന്നു. പിതാവിൻ്റെ കൂടെ ഫ്രാൻസിസ് അസീസിയിലേക്ക് ഒരു തീർത്ഥയാത്ര ചെയ്തു. മടങ്ങി വന്ന ശേഷം സ്വഭവനത്തിൽ നിന്ന് സ്വൽപ്പമകലെ ഒരു പർണശാലയിൽ ഏകാന്തതയിൽ താമസമുറപ്പിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1-2 യുവാക്കൾ കൂടി ഫ്രാൻസിസിന്റെ ഭക്തമുറ സ്വീകരിച്ചു. ഒരു പലകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശയ്യ, ഒരു പാറക്കല്ല് തലയിണയും. ക്രമേണ അനുയായികൾ വർദ്ധിച്ചു. 1454 ഫ്രാൻസിസ് ഒരാശ്രമം പണിയിച്ചു. അങ്ങനെ കൊച്ചുങ്ങളുടെ സഭ സ്ഥാപിതമായി. അക്കാലത്ത് അദ്ദേഹം വൈകുന്നേരം കുറച്ച് അപ്പവും ജലവുമാണ് ഭക്ഷിച്ചത്. വലിയ തിരുനാളുകൾക്ക് മുൻപ് 2 ദിവസത്തിലൊരിക്കലാണ് ഭക്ഷിച്ചിരുന്നത്. പുതിയ സഭയുടെ നിയമ സംഹിതയിൽ പ്രായശ്ചിത്തത്തിനും പരസ്നേഹത്തിനും എളിമയ്ക്കും ഫ്രാൻസിസ് മുൻതൂക്കം നൽകി. മാംസവും മത്സ്യവും ക്ഷീരവും ക്ഷീരജങ്ങളും മുട്ടയും നിയമത്തിൽ വിലക്കിയിരുന്നു. ഈ ദൃശ്യ ഭക്ഷണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന് 4 വ്രതവും കൂടെ സഭാംഗങ്ങൾ എടുത്തിരുന്നു. സഭയുടെ മുദ്രാവാക്യം പരസ്നേഹമായിരുന്നു. എളിമ ഫ്രാൻസിസിൻ്റെ ഓമന പുണ്യമായിരുന്നതുകൊണ്ടാണ് തൻ്റെ സഭയ്ക്ക് കൊച്ചുങ്ങളുടെ സഭ എന്ന് പേരിട്ടത്. പല ശാഖാഭവനങ്ങളും ഇറ്റലിയിലും സിസിലിയിലും ഉണ്ടായി. ഇവ സ്ഥാപിച്ചത് തൻ്റെ അനുവാദം കൂടാതെയാണെന്ന് പറഞ്ഞ് നേപ്പിൾസിലെ രാജാവ് ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്യുവാൻ ഉദ്യോഗസ്ഥരയച്ചു. ഫ്രാൻസിലെ 11 ലൂയി രാജാവ് മരണത്തെ ഓർത്ത് ഭയന്നിട്ട് തന്നെ ആശ്വസിപ്പിക്കാൻ ഫ്രാൻസിസിനെ വിളിച്ചു. മാർപ്പാപ്പയുടെ ആജ്ഞാനുസരം ഫ്രാൻസിസ് കൊട്ടാരത്തിൽ പോയി താമസിച്ചു. രാജാവിനെ ആശ്വസിപ്പിച്ചു, മരണത്തിനൊരുക്കി. ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 3 മാസം പരിപൂർണ ഏകാന്തതയിൽ മരണത്തിനൊരുങ്ങി നിത്യതയെപ്പറ്റി മാത്രം ചിന്തിച്ചു. അവസാനം 91 വയസ്സിൽ 1508 ഏപ്രിൽ 2 ദുഃഖവെള്ളിയാഴ്ച കർത്താവെങ്ങ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഭാഗ്യമരണം പ്രാപിച്ചു.